ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഈ സാൻഡ്വിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാനിലേക്ക് 200 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി, അത് ചെറുതായിരുന്നു ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം, ചിക്കൻ വേവാൻ ആവശ്യം മാത്രമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ നന്നായി തിളച്ച് വരുന്നത് വരെ ഫ്ലെയിം ഫുള്ളിലിട്ടതിന് ശേഷം, ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, അത് ഇനി നമുക്ക് സിമ്മിലേക്ക് ഇടാം. ഇനി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് വെള്ളം എല്ലാം ഒന്ന് വറ്റി വരുന്നത് വരെ, ചിക്കൻ നന്നായി വെന്ത് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഒരു ചിക്കൻ്റെ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം വെന്തോന്ന് അറിയാനായിട്ട്. ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ ചിക്കൻ തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് പിച്ചിയെടുത്താലായാലും മതി. ഇതിലേക്ക് ഒരു 3-4 പുതിനയില, കുറച്ച് മല്ലിയില, പിന്നെ 1 പച്ചമുളക്. അത് നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് കൂടുതലിടണമെങ്കിൽ ഇടാം. ഞാൻ 1 പച്ചമുളകിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അരഞ്ഞു പോകാൻ ഇടയാവരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കുംബർ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മയണൈസ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടില്ല, ചിക്കനിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. മയണൈസിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പിട്ട് കൊടുക്കുന്നുള്ളൂ. അല്പം കൂടി മയണൈസ് വേണം. ഞാൻ 1 ടേബിൾ സ്പൂൺ മയണൈസ് കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ട് അതിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായി വരുന്ന രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലായിടത്തേക്കും നന്നായി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മറ്റൊരു സ്ലൈസ് വെച്ച് കൊടുത്ത് സാൻഡ്വിച്ചാക്കി എടുക്കാം. ഇനി കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സൈഡുകൾ എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾ സൈഡ്സ് കട്ട് ചെയ്തില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, ഞാനിത് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി സൈഡ് കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ അല്പം ബട്ടർ പാനിലൊഴിച്ച് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ടോസ്റ്ററിൽ വെച്ച് വേണമെങ്കിലും ടോസ്റ്റ് ചെയ്തെടുക്കാം. അല്പം സോസെല്ലാം ഒഴിച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.